എംഎക്ക് രജിസ്റ്റർ ചെയ്ത് നിൽക്കുമ്പോഴാണ് ഈ ഫാസിൽ സാറിൻ്റെ ഈ ഓഫർ വരുന്നത്. ഓഫർ വരുമ്പോൾ ലീവ് കിട്ടുമെന്നാണ് ആദ്യം ചോദിച്ചത്. സ്കൂളിൽ ലീവ് കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ലീവ് ചോദിച്ചു നോക്കാമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എൻ്റെ മനസ്സിൽ ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ റിസൈൻ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു മനസ്സിലാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ ചെന്ന് ആദ്യം ചെന്ന് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ, അദ്ദേഹം ഇല്ല മരിച്ചുപോയി, സയ്യിദ് മുഹമ്മദ് മാസ്റ്റർ, അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ എനിക്കിങ്ങനെ സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആകാനായിട്ടൊരു ഇത് കിട്ടിയിട്ടുണ്ട്, ലീവ് സാറ് പറഞ്ഞാൽ മാനേജർ തരും. അപ്പോൾ സയ്യിദ് മുഹമ്മദ് സാറ് പറഞ്ഞു സിദ്ദീഖ് അല്ലെങ്കിലും കലാകാരനാണ്, ഇവിടെ നിന്ന് ഈ കസേരയിലിരുന്ന് ജീവിതം കളയേണ്ട ആളല്ല, എനിക്ക് പലപ്പോഴും പറയണമെന്ന് തോന്നിയിട്ടുണ്ട്, പിന്നെ നിങ്ങളുടെ ഒരു വരുമാന മാർഗം ഞാനായിട്ട് ഇതിനെ ഇല്ലാതാക്കുന്നത്, അതുകൊണ്ട് സിദ്ദീഖ് ലീവ് എടുത്ത് പോകും, തീർച്ചയായിട്ടും സിദ്ദീഖിന് സിനിമയിൽ ഒരു ഭാവിയുണ്ട്, കാരണം പരിപാടികൾ ഞാൻ കണ്ടിട്ടുണ്ട്, സിദ്ദീഖിൻ്റെ കഴിവ് എനിക്കറിയാം, അതുകൊണ്ട് സിദ്ദീഖ് പോകും. അപ്പോഴൊക്കെ നമ്മൾ പേടിയാണ്, ഇത്രയൊക്കെ ഇവർ നമ്മളെ പറ്റി പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു പേടിയും നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ഹെഡ് മാസ്റ്ററാണ് എന്ന് മാനേജറോട് പറയുന്നത്, അല്ലാതെ ഞാനും എൻ്റെ വീട്ടുകാരും അല്ല. ഹെഡ് മാസ്റ്റർ ചെന്നിട്ട് മാനേജർ ബാബു സേട്ടിനോട് വിളിച്ച് പറഞ്ഞു, ബാബു സേട്ട് ഇങ്ങനെ അവനൊരാഗ്രഹമുണ്ട്, അവന് സിനിമയിൽ ഫാസിലിൻ്റെ കൂടെയുണ്ട്. ഫാസിൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകരിലൊരാളാണ്, വളരെ നല്ല സിനിമകൾ, ക്ലീൻ സിനിമകൾ എടുക്കുന്ന സംവിധായകൻ. അവർക്ക് സിനിമയെപ്പറ്റി ഒന്നും കാര്യമായിട്ടൊന്നും അറിയില്ല. അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഭാഗ്യമാണ്, അത് അവന് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ലീവ് കൊടുത്താൽ അവൻ പോവും. അപ്പോൾ ബാപ്സായിട്ട് പറഞ്ഞു ഓക്കെ, ഞാൻ ബാപ്പയോട് പറഞ്ഞു സമ്മതിപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ദിവസമായിട്ട് എന്നെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് അങ്ങനെ സിദ്ദീഖ് സിനിമയിൽ പോകുന്നു എന്ന് ബാബു പറഞ്ഞു എന്ന് പറഞ്ഞു. പറഞ്ഞു അല്ല, ഇങ്ങനെ ഫാസിലിൻ്റെ കൂടെയാണ്, ഫാസിൽ സാറിൻ്റെ കൂടെയാണ്, അതുകൊണ്ട് നല്ല സിനിമകളുടെ കൂട്ടത്തിലാണ്. ആ പറഞ്ഞു ബാബ്സെട്ട് എല്ലാം പറഞ്ഞു എൻ്റെ അടുത്ത്. എന്തായാലും എനിക്ക് സിനിമ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല, പക്ഷേ സിദ്ദീഖ് ചീത്തയാളാവരുത്. അതായത് സിദ്ദീഖ് ഒരു കള്ളുകുടിയനായിട്ടോ അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട രീതിയിലേക്ക് പോകുന്ന ഒരാളായിട്ടോ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. സിദ്ദീഖിലൊരു നല്ല കുട്ടിയുണ്ട്, അത് എപ്പോഴും സൂക്ഷിക്കണം, അതെനിക്ക് പ്രോമിസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയാണോ ഇന്ന് അങ്ങനെ തന്നെ ആയിരിക്കും എന്നും, ആ അതുണ്ടെങ്കിൽ ഞാൻ ലീവ് തരാം, ഉറപ്പാണോ എന്ന് ചോദിച്ചു. ഞാൻ ഉറപ്പായിട്ട് ഞാൻ മാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കപ്പോൾ തന്നെ ലീവ് സാങ്ഷൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. ആ വാക്ക് ഞാൻ ഇന്നും പാലിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ്. വലിയ ഡിസിപ്ലിൻ എനിക്ക് കിട്ടിയിരിക്കുന്നത് അതൊക്കെയാണ്. എന്നെ രൂപീകരിക്കാൻ, എൻ്റെ ക്യാരക്ടർ ഉണ്ടാക്കാൻ എൻ്റെ വാപ്പ, എൻ്റെ ബന്ധുക്കൾ, അല്ലെങ്കിൽ എൻ്റെ സ്കൂളിലുണ്ടായിരുന്ന ഹെഡ് മാസ്റ്റർ, എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന അധ്യാപകർ, എൻ്റെ മാനേജർ ബാബു സേട്ട്, ഇവരൊക്കെ എനിക്ക് തന്നിരിക്കുന്ന സപ്പോർട്ട് ഭയങ്കര. ഒരിടത്തും എനിക്കൊരു നോ വന്നിട്ടില്ല. അപ്പോൾ തിക്താനുഭവങ്ങൾ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് എല്ലാം എനിക്ക് പോസിറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആളാണ് എന്ന് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം എല്ലാം ഇങ്ങനെ വന്ന് ചേരുന്നത്. അങ്ങനെയാണ് ലീവ് എടുത്തിട്ട് ഞാൻ ഫാസിൽ സാറിനോടൊപ്പം നോക്കാത്ത ദൂരത്ത് കണ്ണുനിട്ട് എന്ന സിനിമയിൽ ജോയിൻ ചെയ്യുന്നത്. ഞാനും ലാലും ഉദയ സ്റ്റുഡിയോയിൽ പോയി. ആദ്യത്തെ ഞങ്ങളുടെ സിനിമാ ജീവിതം തുടങ്ങുന്നതും ഉദയ സ്റ്റുഡിയോയിലാണ്. ഉദയ സ്റ്റുഡിയോ എന്ന് പറയുന്നത് വളരെ ഐശ്വര്യമുള്ളൊരു സ്റ്റുഡിയോയാണ്. അവിടെ തുടങ്ങിയവർ ആരും മോശമായിട്ടില്ല എന്ന് നമുക്ക് നേരത്തെ, അതിനു മുമ്പേ നമ്മൾ കേട്ടിട്ടുണ്ട്. മോഹൻലാൽ അവിടെ നിന്ന് ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയുടെ തുടക്കം, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ തുടക്കം അവിടെ നിന്നാണ്. അതേപോലെ നസീർ സാറ്, പിന്നെ ഒരുപാട് പേര്, ജയറാമിൻ്റെ സിനിമ പിന്നീട് കാലങ്ങൾക്ക് ശേഷം ജയറാം തുടങ്ങുന്നത് അവിടെ നിന്നാണ്, സിനിമ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അങ്ങനെ ഒരുപാട് പേര് അവിടെ നിന്ന് തുടങ്ങിയിരിക്കുന്നവരാരും മോശമായിട്ടില്ല. ഒരു വലിയ ഐശ്വര്യമുള്ളൊരു സ്ഥലമാണ് ആലപ്പുഴ ഉദയ സ്റ്റുഡിയോ എന്നൊക്കെ നമുക്ക് വിശ്വാസവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി അങ്ങ് ഒത്ത് വരികയാണ്. ഫാസിൽ സാറിനോടൊപ്പം ചേരാൻ പറ്റി. അദ്ദേഹത്തിൽ നിന്നല്ല സിനിമ പഠിച്ചതെങ്കിൽ ഞങ്ങളുടെ വഴി വേറെ വഴിയായിപ്പോയേനായിരുന്നു. അദ്ദേഹം ഒരിക്കലും, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരും. സിനിമയുടെ കഥ അസിസ്റ്റൻസിന് എല്ലാവർക്കും വ്യക്തമായിട്ട് പറഞ്ഞു തരും. സ്ക്രിപ്റ്റ് ഞങ്ങളെ ഏൽപ്പിക്കും, സ്ക്രിപ്റ്റ് ഒരുപാട് പ്രാവശ്യം വായിക്കാൻ പറയും.
പിന്നെ അതേപോലെ തന്നെ കൊച്ചു കൊച്ചു വേഷങ്ങളിലൊക്കെ ഞങ്ങളെ കൊണ്ട് അഭിനയിപ്പിക്കും. പാസിംഗ് ഷോട്ടാണെങ്കിലും ഒരു ഡയലോഗ് പറയാനുള്ളതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. ഇതൊക്കെ എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇതൊക്കെ നിങ്ങൾ പഠിക്കണം, കാരണം സിനിമയ്ക്ക് ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ക്യാമറയുടെ മുന്നിലിരിക്കുന്ന ആളുടെ മാനസികാവസ്ഥ. അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ ഒരു ദിവസം ഇങ്ങനെ നിൽക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരെത്രമാത്രം ടെൻഷനിലായിരിക്കും ഓരോ സീരിയലും നിൽക്കുക എന്നുള്ളത്. അത് മനസ്സിലാക്കണമെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെയും അല്ലയൊക്കെ കൊണ്ട് ചെറിയ ചെറിയ വേഷങ്ങൾ പലപടത്തിലും അഭിനയിപ്പിക്കുമായിരുന്നു. പക്ഷെ അന്നും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ കപ്പ് ഓഫ് ട്രീ അല്ല എൻ്റെ ഏരിയ അല്ല അഭിനയം എന്നുള്ളത്. എൻ്റെ ഏരിയ ഈ ക്രിയേഷനാണ്, എഴുത്താണ്, സിനിമയിലും സ്ക്രിപ്റ്റ് റൈറ്ററാണ് എനിക്ക് മാക്സിമം. സംവിധായകൻ പോലും എൻ്റെ സ്വപ്നമായിരുന്നില്ല, ഒരു മാക്സിമം ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് മാറണം എന്നുള്ളതാണ് എൻ്റെ ഡ്രീം. പക്ഷെ അദ്ദേഹം ത്തിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് സിനിമയുടെ ഗ്രാമർ പഠിക്കാൻ പറ്റിയത്, ഒരു കഥ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പഠിക്കാൻ പറ്റിയത്, അത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് പഠിക്കാൻ പറ്റിയത്, പിന്നെ ചിത്രീകരണത്തിലെ ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടതെന്നൊക്കെ പഠിക്കുന്നത് അദ്ദേഹത്തോട് പോകണം. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും എത്ര ടെൻഷനിൽ ചെന്ന് നിന്നാലും ചോദിച്ചാലും ഒരിക്കലും അദ്ദേഹം ദേഷ്യപ്പെടില്ല. മിസ്റ്റേക്ക് ചെയ്താൽ പോലും ഞങ്ങൾ അസിസ്റ്റൻസിന് ഒരാളെയും അദ്ദേഹം വഴക്ക് പറയില്ല. പിന്നെ മിസ്റ്റേക്ക് ചെയ്താൽ അദ്ദേഹം മാക്സിമം ചോദിക്കുന്നത് എന്താ ഇത് ശ്രദ്ധിക്കണ്ടേ ഇതേ പറയുള്ളൂ. അത് ഒരു ചീത്ത പറഞ്ഞതിനേക്കാളും നമുക്ക് വേദന ഉണ്ടാക്കും, നമ്മൾ അദ്ദേഹത്തെ നമ്മൾ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മളോട് സ്നേഹമുള്ള ഒരു ഗുരുനാഥനെ നമ്മൾ നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് ബുദ്ധിമുട്ടിച്ചു, സാരമില്ല നമുക്ക് റീടേക്ക് ചെയ്യാം എന്ന് പറയും. അപ്പോൾ ഒരു റീടേക്ക് എന്ന് പറഞ്ഞാൽ അന്ന് നല്ല എക്സ്പെൻസീവായിട്ടുള്ള സംഭവമാണ്, പക്ഷെ അത് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഈ അസിസ്റ്റൻസിൻ്റെ മിസ്റ്റേക്സ് കൊണ്ട് ഡ്രസ്സ് മാറ്റിക്കൊടുക്കുക ഇതെല്ലാം കൂടി ഡയറക്ടർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേറെ സീനിലെ ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് കണ്ടിന്യൂറ്റി മിസ്റ്റേക്കൊക്കെയാണ് പിന്നീട് നമ്മൾ കണ്ടുപിടിച്ചിട്ട് പോയി പറയുക. അപ്പോൾ സാധാരണ അസിസ്റ്റൻസിന് വേറെ വല്ല ഡയറക്ടേഴ്സ് ആണെങ്കിൽ അപ്പം തന്നെ ഗെറ്റ് ഔട്ട് അടിക്കും, അദ്ദേഹം ഒന്ന് നോക്കിയിട്ട് പറയും ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ഇത്രയേ പറയുള്ളൂ. അപ്പോൾ നമ്മൾ വിഷമിച്ച് നോക്കുമ്പോൾ പറയും സാരമില്ല നമുക്ക് റീടേക്ക് ചെയ്യാം, ഗ്യാപ്പ് വരട്ടെ, ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ നമുക്ക് ആ സീൻ റീടേക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിച്ച് വിടുകയായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ സെറ്റിൽ ആരെങ്കിലും അസിസ്റ്റൻസായ ഞങ്ങളെ വഴക്ക് പറയാനും പുള്ളി സമ്മതിക്കില്ലായിരുന്നു. മമ്മൂക്കയ്ക്ക് ഞങ്ങളുമായിട്ട് വളരെ നല്ല അടുപ്പമുണ്ട്, മമ്മൂക്കയ്ക്ക് ഞങ്ങൾ വഴക്ക് പറയാം, കാരണം ചെറുപ്പം മുതലേ ഞങ്ങളെ അറിയാം. മിംസ് പരേഡ് പറഞ്ഞാലും അൻസാറിൻ്റെ കൂട്ടുകാരെന്നുള്ള നിലയിലും മമ്മൂക്കയ്ക്ക് അറിയാം. മമ്മൂക്കയ്ക്ക് ഞങ്ങളുടെ വേണ്ടി അധിക അമിതമായ ഒരു സ്നേഹവും അതേ അതോടൊപ്പം തന്നെ വഴക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മമ്മൂക്ക വഴക്ക് പറഞ്ഞിട്ട് പോലും ഒരിക്കൽ പാചിക മമ്മൂക്കയോട് പറഞ്ഞു മമ്മൂട്ടി ഈ അവരെന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അവരെ വഴക്ക് പറയാം, കാരണം അവർ അപ്സെറ്റ് ആവും. അതുകൊണ്ട് അവരെ പറയരുത്, അവർ അപ്സെപ്റ്റായി അവരുടെ വർക്കിനെയൊക്കെ അഫക്റ്റഡ് ആവും, അതുകൊണ്ട് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന കൺസിഡറേഷൻ അദ്ദേഹം ഒരിക്കലും മാറ്റി നിർത്തില്ല. എല്ലാവരും വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു തരണമെങ്കിൽ എല്ലാവരെയും കൂടി വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയും. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു അപ്പോൾ ബാക്കി എല്ലാവരും നോക്കി നിൽക്കുകയാണ്, എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഡയറക്ടർ വിളിച്ചിട്ട് നമ്മളോടൊക്കെ ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് നമുക്ക് കിട്ടണം. കാരണം ഡയറക്ടർ നമ്മുടെ ഞങ്ങളെ അത്രയും കെയർ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബാക്കിയുള്ള ക്രൂ എല്ലാവരും ഞങ്ങളെ കെയർ ചെയ്യും, അസിസ്റ്റൻസിനെ കെയർ ചെയ്യും. ഫാസിൽ സാറിൻ്റെ ഒരു നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം, സാറെപ്പോഴും ഒരു സ്ക്രീൻ പ്ലേയുടെ പല വേർഷൻസ് പറയും, അത് എല്ലാം നല്ലതായിരിക്കും. ഒരെണ്ണം പറയുമ്പോൾ നമുക്കിത് ബെസ്റ്റായിട്ട് തോന്നും, രണ്ടാമത് പറയുമ്പോൾ അതിനേക്കാളും ബെസ്റ്റാണോ ഇത്, നമ്മൾ കൺഫ്യൂഷനായി പോകും. അങ്ങനെ മാറ്റി എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് രണ്ടാമത് പറയുക, അതേപോലെ മൂന്നാമത് പറയുന്നത് വേറൊരു സ്റ്റൈലിലായിരിക്കും. ഭയങ്കര ഈ തോട്ട് പ്രോസസ്സിൽ ഭയങ്കര ഫാസ്റ്റുമാണ് പുള്ളി. അങ്ങനെ ഒരു സീനിൻ്റെ തന്നെ പല വേർഷൻസ് പറയും എൻ്റെ ഡെവലപ്മെൻറ്റ്, എന്നിട്ട് ഒരെണ്ണം പുള്ളി ഫൈനലായിട്ട് എഴുതി കൊണ്ടുവരും. അപ്പോൾ ഇത്
എഴുതി ഷൂട്ടിംഗ് തുടങ്ങാറ് വായിച്ച് ഷൂട്ടിംഗ് ചിലപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സാർ വിളിക്കും. വിളിച്ചിട്ട് സിദ്ദിഖെ എല്ലാവരും നമ്മൾ ഇത് പല വേർഷൻസ് പറഞ്ഞിരുന്നു, ഞാനിതിന് വേറെ ഒരു വേർഷനും കൂടി പറഞ്ഞിരുന്നു, അതായത് അത് കുറച്ച് നല്ലതാണ്, അത് എനിക്കത് ഓർമ്മയില്ല ഏത് വേർഷനാണെന്ന്. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്കാണ് അതെല്ലാം ഓർമ്മയുണ്ടാകുക. അപ്പോൾ സാർ 10 വർഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വർഷവും എനിക്ക് ഓർമ്മയുണ്ടാകും. ഞാൻ പറയും സാർ ഇങ്ങനെയാണ് ആദ്യം പറഞ്ഞത്, പിന്നെ പറഞ്ഞത് രണ്ടാമത് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ ഇതിനകത്താണ് ആഡായത്. പിന്നെ മൂന്നാമത് പറഞ്ഞപ്പോൾ വേറെ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്ത് കുറേ കാര്യങ്ങൾ കളഞ്ഞു. പിന്നെ നാലാമത് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോന്ന് ആഡ് ചെയ്ത് അതിങ്ങനെ പറയും ഞാൻ. അപ്പോൾ സാർ ആ ഈ പോയിൻ്റാണ് ഞാൻ മിസ്സായത്, ഓ ഇതും കൂടി ഇതിനകത്ത് വേണം എന്ന് പറഞ്ഞിട്ട് പുള്ളി, അപ്പോൾ പുള്ളി എഴുതി കുറിച്ച് വയ്ക്കില്ല, പുള്ളി ഇങ്ങനെ ഡിസ്കഷനിൽ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് പുള്ളി മൈൻഡിൽ എഴുതുന്ന സമയത്ത് ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ചിലത് പുള്ളിക്ക് വിട്ടുപോകും, അപ്പോൾ പുള്ളിക്കത് എടുക്കാൻ നേരത്ത് മനസ്സിലായി എന്തോ ഞാൻ ഇതിനകത്ത് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ചിന്തിച്ചത് എന്തോ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അത് എന്താണെന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണില്ല, അത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പോൾ അങ്ങനെ മാസാർ ഈ ഷൂട്ടിംഗ് സമയത്ത് എന്നെ ഇങ്ങനെ വിളിച്ച് എല്ലാവരെയും കൂടി വിളിച്ചാണ് ചോദിക്കുക, അപ്പോൾ ഞാനാണ് ഇതിന് മറുപടി പറയുക. അപ്പോൾ സാർ കറക്റ്റ് എന്താ, പിന്നെ സ്ക്രിപ്റ്റിൽ ഇതേപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടനെ എൻ്റെ അടുത്ത് ആണ് ചോദിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അസിസ്റ്റൻസ് ആയിട്ടുള്ള ഞാൻ ലാസ്റ്റ് ഇപ്പോൾ നോക്കതാദുരത്ത് കണ്ടുനിന്നിട്ടുണ്ട് സിനിമയുടെ ടൈറ്റിൽ എടുത്ത് നോക്കിയാൽ അസിസ്റ്റൻസിൽ സിദ്ദിഖ് എന്ന് കിടക്കുന്നത് ഏറ്റവും ലാസ്റ്റാണ്, ലാലു കഴിഞ്ഞിട്ടാണ് സിദ്ദിഖ് കിടക്കുന്നത്, ഏറ്റവും ലാസ്റ്റാണ് കിടക്കുന്നത്. അങ്ങനെ ഞാനും ലാലും പതുക്കെ 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 മേളിലേക്ക് വന്നു. അടുത്ത പടമായപ്പോഴേക്കും ഞങ്ങൾക്കൊരു പ്രൊമോഷൻ വന്നു. ടൈറ്റിൽ മറ്റവർക്ക് രണ്ടുപേർക്ക് അസോസിയേറ്റ് ഡയറക്ടർ എന്നുള്ളതുണ്ട്, പോൾസനും ബാബുവിനും ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ പോലും അറിയാതെ ഫാദർ സാറ് ഞങ്ങളെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തിരുന്നു. സഫാരി ബ്രാൻഡിലുള്ള ടീഷർട്ടുകൾ ഇപ്പോൾ വിൽപ്പനയിൽ, വില 400 രൂപ. ഉടൻ സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് TS ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാൻ വിട്ടുപോയി, അത് ഞാൻ അതിലേക്ക് വന്നിട്ട് തിരിച്ചുവിടെ വരാം. പുല്ലേപ്പടി ലെവൽ ക്രോസ്, ആ ലെവൽ ക്രോസ് അന്ന് ഇന്നിപ്പോൾ പാലമുണ്ട്, അന്ന് ഗേറ്റാണ്. ആ ഗേറ്റിൽ ഞാൻ വരുമ്പോൾ ബേണി ഇഗ്നീഷ്യസ് ബേണി ഞങ്ങളൊക്കെ കലാഭവനിൽ ഒരുമിച്ചിട്ട്, ബേണി അന്ന് ഗിറ്റാറിസ്റ്റാണ് കലാഭവൻ, അല്ല ഞങ്ങൾ മിമിക്രി അവതരിപ്പിക്കുമ്പോൾ ബേണി ഗിറ്റാറിസ്റ്റാണ്. അപ്പോൾ ബേണി അതിലെ വന്നിട്ട് തനും തടു മിംസ് പരേഡിലില്ലേ, ഞാനിപ്പോൾ അടുത്തൊരു ഇത് കണ്ടപ്പോൾ പുതിയ നോട്ടീസിൽ താനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ബേണി ഞാൻ നിർത്തി കലാ നിർത്തി എത്ത് നിർത്തി എന്ന് ഞാൻ പറഞ്ഞു, ഞാൻ കലാപരിപാടികൾ നിർത്തി, ഇനി ഞാൻ മടുത്തു, ഞാൻ ഇനി ഇല്ല സ്റ്റേജിലേക്ക് കലാപ്രവർത്തനത്തിന് ഇല്ല എന്ന് പറഞ്ഞു. ഞാനിനി എനിക്ക് ഇപ്പോൾ സ്കൂളിൽ ജോലിയുണ്ട് അതൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ കോളേജിൽ പഠിച്ച് അധ്യാപകനായി അങ്ങനെ പോകാനാണ് ഉദ്ദേശം. അപ്പം ബേണി എന്നെ വഴക്ക് പറഞ്ഞു, എടോ ഇത് താനല്ല തീരുമാനിക്കേണ്ടത്, ഇത് ദൈവമാണ് തീരുമാനിക്കേണ്ടത്, തനിക്കൊരു കഴിവ് തന്നിരിക്കുന്നത് താൻ ഇന്ന സ്ഥലത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്, അത് താനായിട്ട് ഇങ്ങനെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല, താൻ വേറെ എടുത്ത് പോയാലും സക്സസ് ആകുകയില്ല, താനോട്ട് തൃപ്തനും ആകില്ല, താൻ തിരിച്ചിവിടെ തന്നെ വരണം, താൻ അങ്ങനെ ചിന്തിക്കല്ലേ, കലാഭവനല്ലെങ്കിൽ വേറൊരു വേദി ഉണ്ടാവുന്നത് എനിക്ക്, കലാഭവനോടുള്ള വാശിയിൽ താൻ തൻ്റെ തനിക്ക് ദൈവം തന്ന ഒരു കഴിവിനെ താൻ എന്തിനാണ് കളയുന്നത് എന്ന് പറഞ്ഞിട്ട് ബേണി എന്നെ കണ്ടമാനം വഴക്കു പറഞ്ഞു. ഞങ്ങൾ അത്രയും നല്ല ഫ്രണ്ട്സാണ്. ആ അതെന്നെ ഒരു വലിയ ചിന്തയ്ക്ക് കാരണമായി, അത് ശരിയാണ്, ഞാൻ എന്തിനാണ് എന്നെ എനിക്കൊരു ദൗത്യമുണ്ടെങ്കിൽ എനിക്കൊരു നിയോഗമുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് അതിൽ നിന്നും മാറുന്നത്, എനിക്ക് പുറകോട്ടുള്ള എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഞാൻ ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ എന്തോരം അനുഭവിച്ചിട്ട് അവസാന സമയത്ത് ഞാൻ എന്തിനാണ് ഇവിടെ നിന്ന് മാറുന്നത്. അങ്ങനെയാണ് ഞാൻ വീണ്ടും തിരിച്ച് ഈ ഫാസ് സാറിൻ്റെ ഡിസ്കഷനിലേക്കും, പിന്നെ അരിശ്രീയിൽ ഈ NFOREs വന്ന് നിർബന്ധിച്ച് വിളിക്കുമ്പോഴൊക്കെ ഞാൻ മാറി തിരിച്ചു ചെല്ലാനുള്ള കാരണം. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ കല്യാണം നിശ്ചയിച്ചു. അപ്പോൾ ഈ തിരിച്ച് അരിശ്രീയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ കല്യാണം നിശ്ചയിച്ചു. കലാഭവനിൽ നിന്ന് ഇറങ്ങിയ സമയത്താണ് കല്യാണം ഫിക്സ്. ഞാനപ്പോൾ അതുവരെ ഞാൻ കല്യാണത്തിന് പിടികൊടുത്തിട്ടുണ്ടായില്ല. കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെ മുറപ്പെണ്ണ് തന്നെയാണ്. അപ്പോൾ ഞാൻ തമ്മനത്തായിരുന്നപ്പോൾ മാമയുടെ മൂന്നാമത്തെ മകളാണ് എൻ്റെ വൈഫ് സാജിത.
അപ്പോൾ കല്യാണം ഫിക്സ് ചെയ്യുന്നു. കല്യാണം ഫിക്സ് ചെയ്തു ഞാനറിയുന്നില്ല എൻ്റെ കല്യാണം ഫിക്സ് ചെയ്തു. ഒരു ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു നിൻ്റെ കല്യാണം ഫിക്സ് ചെയ്തു. ഞാൻ പറഞ്ഞു കല്യാണം ഫിക്സ് ചെയ്തു, പെണ്ണൊന്നും കാണാതെ എന്ന് പറഞ്ഞു. പെണ്ണൊക്കെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ചായയാണ്, ചായ എന്നാണ് വിളിക്കുക, ചായയാണ് എന്ന് പറഞ്ഞു. വാപ്പ പോയി കല്യാണം ഉറപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. മെയ് 6 കല്യാണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം ഇത് അറേഞ്ച്ഡാണ്. നേരത്തെ എൻ്റെ ഫാദറിൻ്റെ മദർ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് സിദ്ധിയെ കൊണ്ട് ഈ കുട്ടിയെ കല്യാണം കഴിപ്പിക്കണം. എൻ്റെ വല്യമ്മയ്ക്ക് എന്നെ വലിയ ഇഷ്ടമാണ്, ഭയങ്കര കാര്യമാണ്. അതേപോലെ വല്യമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ് എൻ്റെ വൈഫും. അപ്പോൾ ഞങ്ങളെ വലിയ കാര്യമായതുകൊണ്ട് ഞങ്ങളെ കല്യാണം കഴിപ്പിക്കണം എന്ന് വാപ്പയോടും മാമിയോടും വാപ്പയുടെ സിസ്റ്ററോടും പറഞ്ഞ് വെച്ചിട്ടുണ്ട് വല്യമ്മ. അപ്പോൾ അതനുസരിച്ചിട്ട് ചെറുപ്പം മുതലേ എല്ലാവരും ഞങ്ങൾ തമ്മിലാണ് കല്യാണം വരാൻ പോകുന്നത്, ഞങ്ങൾ ഭാവിയിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കേണ്ടവരാണ് എന്നുള്ള ഒരു മാനസിക ഇതിലാണ് ഞങ്ങളും. ഞാൻ അവിടെ താമസിക്കുമ്പോഴും ആ ഒരു അകൽച്ച ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഉണ്ട്. ബാക്കി സിസ്റ്റേഴ്സിനോട് ഞാൻ സംസാരിക്കും, കാര്യം പറയും, എല്ലാം പറയും. ഈ ചായയോട് മാത്രം ഞാൻ അധികം സംസാരിക്കില്ല, കാരണം എല്ലാവരും കളിയാക്കും. അപ്പം ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്ന വലുതായി കഴിഞ്ഞാൽ കല്യാണം കഴിക്കേണ്ടവരാണ് ഉറപ്പാണ്. അത് ചായക്കും ഉണ്ട് എനിക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അപ്പോഴും അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് എനിക്ക് തോന്നുന്നത് ഇന്നും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കമ്മ്യൂണിക്കേഷനിൽ കണ്ടമാനം കമ്മ്യൂണിക്കേഷൻ ഇല്ല ഞങ്ങൾ. നമ്മൾ കാര്യമായിട്ടുള്ള കുട്ടികളുടെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ സംസാരിക്കുകയുള്ളു, അല്ലാതെ ഒരു തമാശ പറച്ചിലോ അല്ലെങ്കിൽ എല്ലാം ഷെയർ ചെയ്യുന്നതോ ഇല്ല. അത് ചെറുപ്പം മുതലേ ഒരു ഒരു പരസ്പരം ഒരു റെസ്പെക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് വന്നതുകൊണ്ടാകാം, ഇന്നും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈഫിനെ സ്കൂളിൽ ചേർക്കുന്നത് ഞാനാണ്. ഞങ്ങൾ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഞാനാണ് സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്നത്. പിന്നെ ആദ്യത്തെ ദിവസം സ്കൂളിൽ കൊണ്ടുപോകുന്നത് ഞാനാണ്, പുല്ലപ്പടി ദാറുൽഉലൂം ഹൈസ്കൂളിലാണ്. അപ്പോൾ കൊണ്ട് ചേർക്കുന്നതൊക്കെ ഞാനാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞു ബി എ ഫസ്റ്റ് ഇയർ ആകുമ്പോഴാണ് എനിക്ക് ജോലി കിട്ടുന്നത്. അപ്പോഴേക്കും ഇയാൾ പഠിച്ചവിടെ എസ് എസ് എൽ സി ആയി. അപ്പോൾ വൈഫിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും ഞാനാണ്, എസ് എസ് എൽ സി ബുക്ക് കൊടുക്കുന്നതും ഞാനാണ്, ഓഫീസിൽ ക്ലർക്ക് ഞാനാണല്ലോ, അപ്പോൾ ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. എൻ്റെ കല്യാണം കഴിയുന്നതും ആ സ്കൂളിൽ തന്നെയാണ്, പുല്ലപ്പടി ദാറുൽഉലൂം സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് എൻ്റെ കല്യാണം നടക്കുന്നത്. അപ്പോൾ എല്ലാം ആ സ്കൂളുമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബന്ധമുണ്ട്. എൻ്റെ ലൈഫിലെ ഒരുപാട് സംഭവങ്ങൾക്ക് സ്കൂൾ സാക്ഷ്യം വെച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും പോകാൻ ഇഷ്ടപ്പെടാതിരുന്ന, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് സ്കൂളുകളെയാണ്, അടി കിട്ടുന്ന സ്ഥലമായിട്ടാണ് എനിക്ക് സ്കൂളുകൾ. പക്ഷേ അവിടെയാണ് പിന്നീട് എനിക്ക് ജോലി കിട്ടിയത്. എൻ്റെ ജീവിതത്തിലെല്ലാ മാറ്റങ്ങളും ഒരു വേറൊരു സ്കൂളിൽ നിന്ന് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാം താൽക്കാലികമാണ്, നമ്മുടെ വെറുപ്പുകൾ താൽക്കാലികമാണ്, നമ്മുടെ സ്നേഹങ്ങൾ പലതും മാറും, ബന്ധങ്ങൾ മാറും, ഒക്കെ മാറി മാറി വരും എന്നുള്ളത് നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഈ കല്യാണം നിശ്ചയിച്ച് കഴിഞ്ഞ അതിൻ്റെ ഒരു ഉദാഹരണം ഇതാണ്. കല്യാണം നിശ്ചയിച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ആലോചിച്ചു എന്തിനാണ് അൻസാർ. അപ്പോൾ അൻസാർ പ്രസാദ് റഹ്മാൻ സൈനുദ്ദീൻ ഒക്കെ ആയിട്ട്, സൈനുദ്ദീനുമായിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു. ഇവരാരുമായിട്ട് സംസാരിക്കില്ല, ഞങ്ങളൊക്കെ അങ്ങോട്ടൊരു ചെറിയ ഡിസ്റ്റൻസ് വന്നു. കല്യാണം നിശ്ചയിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു എന്തിനാ ഈ ഒരു കുഞ്ഞു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വഴക്ക് എന്ന് പറഞ്ഞിട്ട് കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അൻസാറിനെ പോയി കാണുകയാണ്. അൻസാറിനെ പോയി കണ്ടു, റഹ്മാനെ പോയി കണ്ടു, പ്രസാദിനെ പോയി കണ്ടു, എല്ലാവരും നേരിട്ട് കണ്ടു. അതോടുകൂടി ആ വഴക്ക് തീർന്നു. ഇന്നും വഴക്കില്ല, അല്ലെങ്കിൽ അന്ന് ആ വഴക്ക് മനസ്സിൽ വെച്ച് നടന്നിരുന്നെങ്കിൽ ഇന്നും പിന്നെ ഒരിക്കലും ചേരാനുള്ളൊരു അവസരം ഉണ്ടാവില്ലായിരുന്നു. ഒരു അകൽച്ച അങ്ങനെ 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 അങ്ങ് സംഭവിച്ചു പോകുമായിരുന്നു. അന്ന് വളരെ പെട്ടെന്ന് തന്നെ എനിക്കത് മനസ്സിലായി, അങ്ങനെയൊന്നും വഴക്കിട്ട് പിരിയേണ്ടവരല്ല. ഇപ്പോൾ അൻസാറ് കാരണമാണ് ഞാൻ കലാഭവനിൽ നിന്ന് പോയി എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ അൻസാറ് കാരണം തന്നെയാണ് ഞാൻ സിനിമയിലും എത്തിയതും. അപ്പോൾ അതിനേക്കാളും എത്രയോ വലിയ കാര്യം അവൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുണ്ട് അൻസാർ. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഒരു കുഞ്ഞു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അവനെ ഒരു വൈരാഗ്യം വെച്ച് പുലർത്താൻ പാടില്ല. അപ്പം ജീവിതത്തിൽ ചില നന്മകളും നമുക്ക് ആളുകളിൽ നിന്നുണ്ടാവും, കൊച്ചു കൊച്ചു വേദനകളും നമുക്ക് ആളുകളിൽ നിന്നുണ്ടാവും. ആ വേദനകൾ മാത്രം ഓർത്ത് വെച്ചുകൊണ്ട് അയാളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നന്മകളെ നമ്മൾ പാടെ നിഷേധിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു
പാഠവും കൂടി ഞാൻ ആ സമയത്ത് റിയലൈസ് ചെയ്യണം. അപ്പോൾ എനിക്കെപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കും, എല്ലാം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് തീരുമാനിക്കുക. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ചെയ്യാനാണ് തെറ്റ്, ഞാനാണ് അങ്ങോട്ട് പോയി സംസാരിക്കേണ്ടത്. ഞാൻ പോയി, ഇപ്പോൾ ഏറ്റവും നല്ല സന്ദർഭമാണ്, എൻ്റെ കല്യാണം വിളിക്കാൻ ഞാൻ വന്നിരിക്കുകയാണ്. ഞാൻ കല്യാണം വിളിക്കാൻ ചെന്നത് അൻസാറിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് അവൻ എന്നെ കെട്ടിപ്പിടിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അവനും അങ്ങനെ ഒരു വിഷമത്തിലായിരുന്നു എന്ന് നമ്മൾ അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. അത്രയും നല്ല തിക് ഫ്രണ്ട്സായിരുന്നു ഞങ്ങൾ. അവിടുന്ന് ഒരു ചെറിയ വഴക്കിട്ട് പിരിയുന്നത്, പക്ഷേ അതിനുശേഷം വീണ്ടും ഒന്നിച്ചു. അപ്പോൾ ജീവിതത്തിൽ ഇതൊക്കെ വന്ന് ചേരുന്നത് നമ്മൾ എന്തോ എവിടെയോ ഒക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ നമ്മളിരുന്ന് തിരിച്ചു നോക്കുമ്പോൾ എല്ലാത്തിനും നമുക്ക് കാരണങ്ങളുണ്ടാവും, ഒരു കാര്യമുണ്ടാവും. അത് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഓ, ഇതിനു വേണ്ടിയായിരുന്നു അന്നത് സംഭവിച്ചത് എന്ന് നമുക്ക് തോന്നും. ഇപ്പോൾ ഒന്ന് ലെവൽ ക്രോസിൽ വെച്ച് എന്തിനാണ് ഞാൻ പേണിയെ കണ്ട് സംസാരിച്ചത്, അല്ലെങ്കിൽ കലാഭവനിൽ നിന്ന് എന്തിനാണ് അൻസാറുമായിട്ട് തെറ്റിയിറങ്ങിയത്, അതിനൊക്കെ റീസൺസുണ്ട്. അത് ആ കാരണങ്ങൾ കൊണ്ടാണ് ഈ വഴി ഞാൻ വന്നത്, അല്ലെങ്കിൽ വേറൊരു വഴിക്കാവുമായിരുന്നു എൻ്റെ ജീവിതയാത്ര. അപ്പോൾ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്, അനുഭവങ്ങൾ. ഈ അനുഭവങ്ങൾ, ചില അനുഭവങ്ങൾ നമ്മൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കും, ചില അനുഭവങ്ങൾ നമുക്കിനി ഒരിക്കലും വരല്ലേ എന്ന് ആഗ്രഹിക്കും. പക്ഷേ രണ്ടും ചിലപ്പോൾ സംഭവിച്ചതല്ല, ചിലത് നമുക്ക് തിരിച്ചു വരണമെന്നില്ല, ചിലത് ആഗ്രഹിക്കാത്തത് നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് വന്ന് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതിലൊന്നും നമ്മൾ വിഷമിക്കരുത് എന്നാണ് എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് തോന്നിയിട്ടുള്ളത്. ഞാനെപ്പോഴും പോസിറ്റീവായിട്ടാണ് ചിന്തി, ആരോടും വൈരാഗ്യം വെച്ച് പുലർത്തരുത് എന്ന്. നമ്മൾ ഉപദ്രവിച്ചവരാണെങ്കിൽ പോലും അവർ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടേതായ ആംഗിളിൽ നിന്നിട്ട് നോക്കുമ്പോൾ അവർക്ക് അതിനൊരു ന്യായമുണ്ടാവും. അത് എനിക്ക് ഉപദ്രവമായിട്ട് വന്നത് എൻ്റെ അവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ മാനസികാവസ്ഥ കൊണ്ടോ എനിക്കുണ്ടാക്കിയിരിക്കുന്ന എന്തെങ്കിലും നഷ്ടങ്ങൾ കൊണ്ടോ ആയിരിക്കും എനിക്കത് ഉപദ്രവമായിട്ട് വന്നിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെയോ നേട്ടത്തിൻ്റെയോ ഭാഗമായിട്ടായിരിക്കും അവരത് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ അവരുടെ ആംഗിളിൽ അത് ശരിയാണ്, എൻ്റെ ആംഗിളിൽ അത് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ എൻ്റെ ആംഗിള് മാത്രം എടുക്കരുത്, അവരുടെ ഷൂവിൽ നിന്നുകൊണ്ടുകൂടി ഞാൻ ആലോചിക്കുമ്പോൾ ശരിയാണ്, അവന് ബെനിഫിറ്റുള്ള കാര്യം അവൻ ആലോചിച്ചു, അതിലെന്താ തെറ്റ്? ഒരു മനുഷ്യൻ അങ്ങനെയല്ലേ ചെയ്യുക. ഒരു വെള്ളത്തിൽ രണ്ടുപേരും മുങ്ങി മരിക്കാൻ ചോദിക്കുമ്പോൾ ഞാൻ മുങ്ങിയാലും സാരമില്ല, അവൻ ചെയ്യുന്നത് ആരും ചിന്തിക്കില്ല, ആദ്യം നമ്മളെ രക്ഷപ്പെടുത്താനല്ലേ ശ്രമിക്കുകയുള്ളൂ. നമ്മൾ സേഫായി കഴിഞ്ഞിട്ടല്ലേ നമ്മൾ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ. അത് സഹജമാണ്, മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. സ്വന്തം കാര്യം നോക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ തെറ്റല്ല. പിന്നെ ചിലർ, അപൂർവം ചിലർ സ്വന്തം കാര്യം മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യും. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മളുമൊക്കെ ചെയ്തിട്ട് അത് വലിയ മഹത്തരമാണെന്ന് നമ്മൾ തന്നെ പറയാൻ പാടില്ല. അത് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്, അതത് അതിന് അതോടുകൂടി മറന്നേക്കുക. അതിനെ അത് വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും അതേപോലെ പ്രതീക്ഷിക്കുന്നത് വിഡിത്തമാണ്, പ്രതീക്ഷിക്കരുത് എന്നാണ് എന്നെ എൻ്റെ ജീവിതം പഠിപ്പിച്ചത്. അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് 5 ദിവസമോ 4 ദിവസമോ എന്തോ ഹർത്താലാണ് കേരളത്തിൽ. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും പുറത്തും പോകാൻ പറ്റില്ല, ആർക്കും അകത്തേക്കും വരാൻ പറ്റില്ല. അങ്ങനെ ഷൂട്ടിംഗ് സ്ഥലത്ത് ഞങ്ങൾ അതിനകത്ത് ഹെൽഡപ്പാണ്. അന്നാണ് മോഹൻലാലിനെ നമ്മൾ ഏറ്റവും അടുത്ത് പരിചയപ്പെടുന്നത്. ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ലാലിനെ ഫസ്റ്റ് സാറ് തന്നെ വിളിച്ച് ഞങ്ങളെ പരിചയപ്പെടുത്തി. ഇവർ രണ്ടുപേരും എൻ്റെ പുതിയ അസിസ്റ്റൻസാണ്, കലാഭവനിലെ മിംക്രി ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ലാൽ ആ ഓക്കെ എന്നൊക്കെ പറയാം. അപ്പോൾ മണിയൻപിള്ള രാജുണ്ട്,